ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളോ അങ്ങനെയല്ല, നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നതിനെ പോലെയും ആകട്ടെ. വിശുദ്ധ ലൂക്കോസ് 22:26. അധികാരം പ്രാപിച്ചവൻ അനുദിനം ആത്മപരിശോധന നടത്തണം. അധികാരം ദൈവത്തിൻ്റെ ദാനമാണ്. പീലാത്തോസിനോട് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്നത് ശ്രദ്ധിക്കുക, മുകളിൽ നിന്ന് ലഭിക്കുന്നതല്ലാതെ നിനക്ക് ഒരധികാരവുമില്ല. സത്യവും നീതിയും അനുദിനം പുലരണം. അതാണ് ദൈവിക പദ്ധതി. മാതാവിനെ സ്നേഹം കൊണ്ടും പിതാവിനെ ബഹുമാനം കൊണ്ടും ഗുരുവിനെ ആദരവ് കൊണ്ടും ദൈവത്തെ ഭക്തി കൊണ്ടും ഭാര്യയെ സംരക്ഷണം കൊണ്ടും കുട്ടികളെ വാത്സല്യം കൊണ്ടും സുഹൃത്തിനെ നന്മ കൊണ്ടും ശത്രുവിനെ ക്ഷമ കൊണ്ടും ജയിക്കാൻ കഴിഞ്ഞാൽ ജീവിതം വിജയിച്ചു. അതാണല്ലോ മൂല്യവർദ്ധനയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ചിരിച്ചുകൊണ്ട് വിലങ്ങുകൾ തീർക്കുന്നവരെയും നിശബ്ദമായി നമുക്ക് നന്മയുടെ ചിറകൾ ഒരുക്കുന്നവരെയും യഥാർത്ഥ ദൈവഭക്തന്മാർക്ക് തിരിച്ചറിയാൻ കഴിയണം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമുക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നാം ദൈവത്തിൻ്റെ ഇഷ്ടപുത്രന്മാരായി. അവിടെ നമുക്ക് ക്രൂശിലെ സ്നേഹം ദർശിക്കാം. അതാണ് നമ്മുടെ കർത്താവിന് ആഗ്രഹം. ഒരു ലക്ഷ്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ പിന്നിലേക്ക് വലിക്കുന്ന നിരവധി വ്യക്തികളും സംഭവങ്ങളും ഉണ്ടാകാം. അങ്ങനെ സംഭവിക്കുന്നത് നമ്മിലുള്ള ശേഷികളെ കുറച്ച് കാണിക്കാനാണ്. ഗോലിയാത്തും പലസ്തര സേനയും അങ്ങനെ വിജയഭേരി മുഴക്കിയതാണെത്തിയത്. ചിടയച്ചെറുക്കൻ്റെ നാവിൽ ഒരു മന്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നു. നാം ഓരോരുത്തരുടെയും നാവിൽ നിന്നും ഈ മന്ത്രധ്വനി ഉയരണം. ലക്ഷ്യത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കരുത്. പ്രയത്നിക്കുവാൻ മനസ്സിനെ സന്നദ്ധമാക്കുക. നേരിടേണ്ടി വന്ന അവഗണനകൾക്കും പരിഹാസങ്ങൾക്കും ഇടങ്ങാതെ ഉള്ളിലെ ലക്ഷ്യം നിറവേറ്റാൻ ആത്മാർത്ഥമായി തന്നെ പരിശ്രമിക്കുക. ആ ഇടയച്ചെറുക്കൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം കൽപ്പിക്കുന്നുണ്ട്, നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് വിളിച്ചു, നീ എന്നിൽ ആശ്രയിച്ച് എൻ്റെ വഴികളിൽ നടന്നു, ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലിവനാക്കി. ആ ഇടയച്ചെറുക്കൻ ദൈവത്തിൻ്റെ ഇഷ്ടനായ ദാവീദല്ലാതെ മറ്റാരുമല്ലല്ലോ, അത് നമുക്കറിയാം. ഹോശേയ പ്രവാചകൻ ദൈവവചനം നമ്മോട് പറയുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്തെ അറ്റിപോയിരിക്കുന്നു. 4:1. സഭയും സമൂഹവും കുടുംബങ്ങളും തിരിഞ്ഞു നോക്കി പുതുക്കം പ്രാപിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുത്രോത്ര പരിശുദ്ധാത്മാവായ ത്രയ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.